ഐ പി എൽ പുതിയ സീസണിൽ ഗംഭീരമായ തുടക്കമിട്ട ശേഷം തുടർച്ചയായ മൂന്നാം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. മുംബൈ ഇന്ത്യൻസിനോട് 57 റൺസിൻ്റെ തോൽവിയാണ് ടീം ഏറ്റുവാങ്ങിയത്. മുംബൈ 193 റൺസ് എടുത്തപ്പോൾ റോയൽസ് 136 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ 6 കളികളിൽ നിന്നും 4 ജയത്തോടെ മുംബൈ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുമെത്തി. കരുത്തുറ്റ ഒരു ടീമിൻ്റെ പൂർണ്ണതയാണ് മുംബൈയുടെ പ്രകടനത്തിൽ തെളിഞ്ഞുകണ്ടത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമാണ് ഞങ്ങളുടേതെന്ന് മുംബൈ അടിവരയിട്ട് കഴിഞ്ഞു. സൂര്യകുമാർ യാദവിൻ്റെ 79 റൺസോടെയുള്ള മിന്നുന്ന പ്രകടനത്തിൻ്റെ പിന്തുണയോടെ 193 റൺസ് നേടിയ മുംബൈ 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റ് നേടിയ ട്രെൻഡ് ബോൾട്ടും ചേർന്ന് റോയൽസിനെ എറിഞ്ഞൊതുക്കുകയും ചെയ്തു. തീർത്തും നിരാശാജനകമായിരുന്നു റോയൽസിൻ്റെ പ്രകടനം. അവസാന 4 ഓവറിൽ വഴങ്ങിയ 60 റൺസ് ടീമിൻ്റെ കണക്കുകൂട്ടലിൽ തെറ്റിച്ചു. പ്രധാനമായും 2 കാരണങ്ങളാണ് റോയൽസിൻ്റെ തോൽവിക്കിടയാക്കിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ കഴിയാതെ മുൻനിര ബാറ്റ്സ്മാൻമാർ കൂട്ടത്തോടെ കൂടാരം കയറുന്നത് ആവർത്തിച്ചു. കൂടാതെ തുടർച്ചയായ 5 മത്സരത്തിലും റോയൽസ് ബൗളർമാർ ലക്കും ലഗാനുമില്ലാതെ പന്തെറിയുകയും ചെയ്തു. വരും മത്സരങ്ങൾ ഇക്കാര്യം തിരുത്തിയില്ലെങ്കിൽ റോയൽസിന് പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിപ്പിക്കാം. സീസണിൽ 6 കളികൾ പൂർത്തിയാക്കുമ്പോഴേക്കും പ്ലേ ഓഫിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് മുംബൈ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വാക്കുകൾ പോലെ കരുത്തുറ്റ ടീമിൻ്റെ കളി കാഴ്ചവെക്കാൻ മുംബൈക്ക് കഴിയുന്നു. സീസൺ തുടക്കത്തിലെ പാളിച്ചകൾ പരിഹരിക്കാൻ മുംബൈക്ക് കഴിഞ്ഞു. കെട്ടുറപ്പുള്ള ഒരു ടീമിനെ കണ്ടെത്തിയതോടെ മുംബൈ കിരീടം നിലനിർത്തുമെന്ന പ്രതീക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. യുവതാരം കാർത്തിക് ത്യാഗിയുടെ അരങ്ങേറ്റത്തിന് റോയൽസ് വഴിയൊരുക്കിയതാണ് കളിയിലെ ശ്രദ്ധേയമായ കാര്യം. ആദ്യ കളിയിൽ തന്നെ തകർപ്പൻ ബോളിംഗ് കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞതോടെ വരും മത്സരങ്ങളിൽ റോയൽസ് നിരയിൽ ത്യാഗിയെ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. റോയൽസ് താരം ജോസ് ബട്ട്ലർ ഫോമിലേക്ക് തിരിച്ചെത്തിയതും ടീമിന് ചെറിയൊരു ആശ്വാസകരമാണ്. പന്തേറിൽ താളം കണ്ടെത്തിയ ജസ്പ്രീത് ബുംറ വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കും പ്രതീക്ഷ നൽകുന്നു. അതേസമയം ഐ പി എൽ 21 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഇന്ന് ഏറ്റുമുട്ടും. ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7:30 അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ തോൽവി വഴങ്ങിയ കൊൽക്കത്തയ്ക്ക് മത്സരം നിർണായകം തന്നെയാണ്. 3 തോൽവികൾക്ക് ശേഷം കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ ജയം നേടിയ സി എസ് കെ ജയം തുടരാമെന്ന പ്രതീക്ഷയിൽ കളിക്കിറങ്ങും. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരമാണ് നടക്കാനിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ പഴി കേൾക്കാൻ തുടങ്ങിയ ദിനേശ് കാർത്തിക്കിന്റെ ഭാവി മത്സരഫലത്തെ ആശ്രയിച്ചു തന്നെയായിരിക്കും. തുടർച്ചയായ 3 കളികളും കാർത്തിക് ബാറ്റിംഗിൽ പരാജയം തന്നെയായിരുന്നു. സുനിൽ നരേനെ ഓപ്പണർ സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കും. മറ്റ് കളിക്കാരുടെ കാര്യത്തിൽ അഴിച്ചുപണിക്ക് തയ്യാറായേക്കില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫോമിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലിറങ്ങുന്ന സി എസ് കെ കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെയാകും കൊൽക്കത്തക്കെതിരെയും അണിനിരത്തുക. ബൗളിംഗിൽ ചില പോരായ്മകളുണ്ടെങ്കിലും ടീമിൽ അഴിച്ചുപണി നടത്താൻ സാധ്യതയില്ല. ഷെയ്ൻ വാൺസിന്റെ ഫോം ടീമിന് വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. കേദാർ ജാദവ് ഉൾപ്പെടെയുള്ള കളിക്കാരും നിലവാരത്തിലേക്കുയർന്നാൽ പോയിന്റ് പട്ടികയിൽ മുൻനിരയിലെത്താൻ ചെന്നൈ ടീമിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.